ഹലോ ഫ്രണ്ട്സ്, സെൽ ബയോളജി എന്ന ടോപ്പിക്ക് പഠിക്കുന്നതിന് മുൻപ് സെല്ലിനെ കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സെൽ? നമുക്ക് എല്ലാവർക്കും അറിയാം, സെൽ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫാണ്. നമ്മൾ കൊച്ചു ക്ലാസ്സിന് മുതൽ പഠിക്കുന്ന ഒരു ഡെഫിനിഷനാണിത്. സെൽ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി, അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയുടെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റാണ് സെൽ എന്ന് പറയുന്നത്. നമ്മളൊരു ജീവിക്ക്, ഒരു ജീവനുണ്ട് അല്ലെങ്കിൽ അതൊരു ലൈവ് ആണ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ തന്നെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ സെല്ലാണ്. ഇനി ഒരു സെല്ലിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് നമുക്ക് ഓർഗാനിസത്തിനെ യൂണി സെല്ലുലാർ എന്നും മൾട്ടി സെല്ലുലാർ എന്നും രണ്ടായി ഡിവൈഡ് ചെയ്യാറുണ്ട്. യൂണി സെല്ലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെല്ല് മാത്രമാണ് കാണുന്നതെങ്കിൽ അതാണ് യൂണി സെല്ലാർ. എക്സാമ്പിൾ നമ്മുടെ അമീബ പോലെയൊക്കെ, അമീബയൊക്കെ നോക്കുകയാണെങ്കിൽ അതിനൊരൊറ്റ സെല്ല് മാത്രമേ കാണുന്നുള്ളൂ. അവരുടെ ബോഡിയുടെ എല്ലാ മെക്കാനിസവും നിയന്ത്രിക്കുന്നത് ഈ ഒരു സെല്ല് മാത്രം ഉപയോഗിച്ചാണ്. ഇനി മൾട്ടി സെല്ലാർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് സെല്ലുകൾ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് അഡ്വാൻസ്ഡ് ഫോം ഓഫ് ഓർഗാനിസംസ് ആയിരിക്കും. ഇനി മൾട്ടി സെല്ലാർ ഓർഗാനിസത്തിൽ ഒന്നുകിൽ സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷനാണ് കാണുന്നത്, അല്ലെങ്കിൽ ടിഷ്യൂ ലെവൽ കാണപ്പെടാറുണ്ട്. ഇനി കുറച്ചുകൂടി ഹയർ ഫോംസ് ആണ് വരുന്നതെങ്കിൽ അവർക്ക് ഓർഗൻ ലെവൽ ഓർഗനൈസേഷൻ കാണുന്നു. അതിൻ്റെയും ഹയർ ഫോംസിലാണെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷനൊക്കെ കാണപ്പെടാറുണ്ട്. നമ്മൾ ഹ്യൂമൻസിനെ നോക്കുകയാണെങ്കിൽ അതിൽ ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷനൊക്കെയാണ് കാണുന്നത്. ഇനി ഈ സെൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായി ഈ സെല്ല് ഡിസ്കവർ ചെയ്തത് 1665 റോബർട്ട് ഹുക്കാണ്. റോബർട്ട് ഹുക്ക് കണ്ടുപിടിച്ച സെൽ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ അദ്ദേഹം സെല്ലുലാർ അല്ലെങ്കിൽ സ്മോൾ റൂംസ് എന്നാണ് ആ കണ്ട സ്ട്രക്ചറിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഈ റോബർട്ട് ഹുക്ക് ഡെഡ് പ്ലാന്റ് സെൽ വോളിനെയാണ് ഇദ്ദേഹം ആദ്യമായി കണ്ടെത്തിയത്. പ്ലാന്റ് സെൽ വോൾ അല്ലെങ്കിൽ അതിൻ്റെ കോർക്ക് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് ശരിക്കും റോബർട്ട് ഹുക്ക് കണ്ടെത്തി. അദ്ദേഹം കണ്ടത് ശരിക്കും സെല്ലല്ല, സെല്ലിൻ്റെ ആ ഒരു പുറമെയുള്ള ഒരു സ്ട്രക്ചർ, അതായത് സെൽ വോളിനെയാണ് ഇദ്ദേഹം ആദ്യമായി കണ്ടെത്തിയത്. ഇനി റോബർട്ട് ഹുക്ക് തൻ്റെ ആ ഒരു ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ഐഡിയസ് എല്ലാം അദ്ദേഹം പബ്ലിഷ് ചെയ്തത് മൈക്രോഗ്രാഫിയ എന്ന് പറയുന്നൊരു ബുക്കിലാണ്. റോബർട്ട് ഹുക്ക് ഇങ്ങനെയുള്ള, അതായത് ഡെഡ് സെല്ലിനെയാണ് ഇദ്ദേഹം ആദ്യമായി കണ്ടെത്തിയത്. അതിനുശേഷം ആദ്യമായി ലിവിങ് സെല്ലിനെ കണ്ടെത്തിയത് 1674 ആൻഡൻ വോൺ ലീവൻ ഹുക്കാണ്. ഇദ്ദേഹം ആദ്യമായി കണ്ടെത്തിയത് പ്രോട്ടോസോവയാണ്. അതിനുശേഷം വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ബാക്ടീരിയയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. എം ജെ ഷ്ലീഡനും തിയോഡർ ഷ്വാനും ഈ രണ്ട് സയൻറ്റിസ്റ്റുകളും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ തങ്ങളുടെ പഠനങ്ങൾ നയിച്ച സയൻറ്റിസ്റ്റുകളാണ്. ഇതിൽ എം ജെ ഷ്ലീഡനാണ് ആദ്യമായി പ്ലാന്റ് സെല്ല് കണ്ടെത്തിയത്. ഇദ്ദേഹം ഒരു ജർമ്മൻ ബൊട്ടാണിസ്റ്റ് ആയിരുന്നു. ഇതാണ് എം ജെ ഷ്ലീഡൻ. ഇദ്ദേഹം ഒരു ജർമ്മൻ ബൊട്ടാണിസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹമാണ് ആദ്യമായി പ്ലാന്റ് സെല്ല് കണ്ടെത്തിയത്. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് തിയോഡർ ഷ്വാനും തൻ്റെ പഠനങ്ങൾ മുന്നോട്ട് നയിച്ചത്. തിയോഡർ ഷ്വാൻ ഒരു ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹമാണ് ആദ്യമായി അനിമൽ സെല്ല് കണ്ടെത്തിയത്. ഇനി ഇവരുടെ രണ്ടുപേരുടെയും കൺക്ലൂഷൻസിൻ്റെ ബേസിൽ ഉണ്ടായ ഒരു പുതിയ ഒരു തിയറിയാണ് സെൽ തിയറി. സെൽ തിയറി എന്ന് പറയുന്നത് 1838 എം ജെ ഷ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്ന് പ്രപ്പോസ് ചെയ്തതാണ്. ഇവർ പറയുന്നത്, സെൽ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. എല്ലാ ജീവനുള്ള ഓർഗാനിസവും നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുകൾ ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ ഈ സെൽ തിയറിയിൽ, തിയോഡർ ഷ്വാനും എം ജെ ഷ്ലീഡനും ചേർന്ന് പ്രപ്പോസ് ചെയ്ത സെൽ തിയറിയിൽ, എല്ലാ ലിവിങ് ഓർഗാനിസവും സെല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തത്. എന്നാൽ എങ്ങനെയാണ് ഒരു പുതിയ സെല്ല് ഉണ്ടാകുന്നതെന്ന് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലായിരുന്നു. ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നത് 1855 റുഡോൾഫ് വിർഷോയാണ്. ഇദ്ദേഹമാണ് റുഡോൾഫ് വിർഷോ. 1855 റുഡോൾഫ് വിർഷോ എക്സ്പ്ലെയിൻ ചെയ്തത്, ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് വൺസ്. മുമ്പ് നിലവിലുള്ള ഒരു സെല്ലിന് ഡിവിഷൻ നടന്നിട്ട് അതിൽ നിന്നുമാണ് പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നതെന്ന്.
ഈ വിഷയുടെ എക്സ്പ്ലനേഷന് മുന്നേ വരെ നമ്മൾ വിശ്വസിച്ചിരുന്നത് ഒരു സെൽ എന്ന് പറയുന്നത് നോൺ ലിവിംഗ് തിങ്സിൽ നിന്നും സ്പോണ്ടേനിയസ് ആയിട്ട് ഒറിജിനേറ്റ് ചെയ്യുന്നു എന്നാണ്. എന്നാൽ വിഷയുടെ എക്സ്പ്ലനേഷൻ വന്നതിന് ശേഷം ആ ഒരു കൺസെപ്റ്റ് മാറി. ഒരു സെൽ എന്ന് പറയുന്നത് നോൺ ലിവിംഗ് തിങ്സിൽ നിന്നുമല്ല, അത് മുമ്പ് നിലനിന്നിരുന്ന ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് പുതിയ സെല്ല് ഉണ്ടാകുന്നു എന്നാണ് വിർഷോ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ഒരു എക്സ്പ്ലനേഷനും കൂടി വന്നതിന് ശേഷം ലേറ്റർ സ്റ്റഡീസിൽ ഉണ്ടായതാണ് മോഡേൺ സെൽ തിയറി. മോഡേൺ സെൽ തിയറി എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെല്ലാണ് ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയുടെ ഏറ്റവും ബേസിക് സ്ട്രക്ചറൽ, അതായത് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു സെൽ എന്നാണ് മോഡേൺ സെൽ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സെല്ല് ഉണ്ടാകുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സെല്ലിൽ നിന്നുമാണ് പുതിയൊരു സെല്ല് ഉണ്ടാകുന്നത് എന്നും മോഡേൺ സെൽ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മോഡേൺ സെൽ തിയറി പറയുന്ന മറ്റൊരു പോയിന്റാണ് ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ നടക്കുന്ന എല്ലാ എനർജി ട്രാൻസാക്ഷനും നടക്കുന്നത് ഒരു സെല്ലിലാണ്. അതായത് നമ്മുടെ ബോഡി നോക്കുകയാണെങ്കിൽ അതിൽ കുറേ എനർജി ട്രാൻസാക്ഷൻ, നമ്മുടെ മെറ്റബോളിക് റിയാക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ അതിൽ പല ഫോംസിലുള്ള എനർജി ഉണ്ട്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ATP ഒക്കെ പോലെ. ഇങ്ങനെയുള്ള എല്ലാ എനർജി ട്രാൻസാക്ഷൻസും നടക്കുന്നത് ഒരു സെല്ലിലാണ്. സെല്ലിലുള്ള ചില സ്പെഷ്യൽ സെൽ കമ്പോണൻസ് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനൊക്കെ നടക്കുന്നു എന്നാണ് മോഡേൺ സെൽ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും അറിയാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളാണ്. അതായത് നമ്മൾ സെൽ ബയോളജി എന്ന ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് ബേസിക്കുകൾ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.